തിങ്കളാഴ്ച ഗാസയിൽ സഹായ വിതരണങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ രണ്ട് വ്യോമാക്രമണങ്ങളിൽ കുറഞ്ഞത് 11 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ടാങ്കുകൾ തെക്ക് റാഫയിലേക്ക് കേന്ദ്രീകരിക്കുകയും മാസങ്ങൾക്ക് മുൻപ് അവർ കീഴടക്കിയ വടക്കൻ പ്രദേശങ്ങളിലേക്ക് തിരിച്ചുപോവുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഷാദി, ചരിത്ര പ്രസിദ്ധമായ അഭയാർത്ഥി ക്യാമ്പിന് സമീപമുള്ള ഗാസ സിറ്റിയിലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ നടന്ന ഒരു സമരത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ഗാസ മുനമ്പിലെ ബാനി സുഹൈല പട്ടണത്തിന് സമീപമുണ്ടായ മറ്റൊരു ആക്രമണത്തിൽ സഹായ ട്രക്കുകൾക്കൊപ്പമുണ്ടായിരുന്ന ഗാർഡുകൾ ഉൾപ്പെടെ കുറഞ്ഞത് 8 പേർ കൊല്ലപ്പെട്ടതായി ആതുര സേവകർ പറഞ്ഞു. ആക്രമണ സഹായ ശ്രമങ്ങളെ നിഷേധിക്കുകയും തീവ്രവാദികൾ തങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിലൂടെ സാധാരണക്കാർക്ക് ദോഷം വരുത്തുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്ത ഇസ്രായേലിൽ നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. ഒറ്റരാത്രി കൊണ്ട് ഗാസ സിറ്റിയിലെ ഒരു മെഡിക്കൽ ക്ലിനിക്കിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഗാസയിലെ ആംബുലൻസ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കൊല്ലപ്പെട്ടതായി എൻക്ലേവിൽ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആക്രമണത്തിൽ ഹമാസിന്റെ മുതിർന്ന സായുധ കമാൻഡർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഹാനി അൽ ജാഫറിയുടെ കൊലപാതകത്തോട് ഒക്ടോബർ 7 മുതൽ ഇസ്രായേൽ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ട മെഡിക്കൽ സ്റ്റാഫുകളുടെ എണ്ണം 500 ഉയർന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കുറഞ്ഞത് 300 ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഹമാസിന്റെ ആയുധങ്ങൾ വികസിപ്പിച്ചതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് മുഹമ്മദ് സലായെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. 8 മാസത്തിലേറെയായി പോരാട്ടത്തിന് ശേഷം അമേരിക്കയുടെ പിന്തുണയുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥത ഇതുവരെ വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടു. ഏതൊരു കരാറും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഹമാസ് പറയുന്നു. അതേസമയം ഹമാസിന് ഉന്മൂലനം ചെയ്യുന്നതുവരെ യുദ്ധത്തിൽ താൽക്കാലിക വിരാമങ്ങൾ മാത്രമേ അനുവദിക്കൂ എന്ന് ഇസ്രായേൽ പറയുന്നു. മെയ് മാസത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ച വെടിനിർത്തലിലും ബന്ദിയാക്കലിലും താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് തിങ്കളാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. പ്രസിഡന്റ് ബൈഡൻ സ്വാഗതം ചെയ്ത ഇസ്രായേൽ നിർദ്ദേശത്തോട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്, ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ല, രണ്ടാമത്തേത് ആദ്യത്തേതിന് വിരുദ്ധമല്ല, ഹമാസ് ഇല്ലാതാക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് നെതന്യാഹു പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. ഈജിപ്തിന്റെ അതിർത്തിക്കടുത്തുള്ള റാഫയിൽ നഗരത്തിന്റെ കിഴക്ക്, തെക്ക്, മധ്യഭാഗങ്ങൾ നിയന്ത്രണത്തിലാക്കിയ ഇസ്രായേലി സേന പടിഞ്ഞാറൻ വടക്കൻ മേഖലകളിലേക്ക് ആക്രമണം നടത്തിയതായി നിവാസികൾ പറഞ്ഞു. ഒക്ടോബർ 7 ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ തെക്കൻ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി 1200 പേർ കൊല്ലപ്പെടുകയും 250 ബന്ദികളെ പിടിക്കുകയും ചെയ്തതോടെയാണ് ഗാസയിൽ ഇസ്രായേലിലെ കര വ്യോമ പ്രചാരണം ആരംഭിച്ചത്. പലസ്തീൻ ആരോഗ്യ അധികാരികളുടെ കണക്കനുസരിച്ച് പ്രതികാരമായി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 37,600 പേർ കൊല്ലപ്പെട്ടു. ഗാസ അവശിഷ്ടങ്ങളായി. മെയ് ആദ്യം മുതൽ ഗാസ യുദ്ധയുടെ തെക്കേ അറ്റത്തുള്ള റാഫയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവിടെ എൻക്ലേവിലെ 2.5 ലക്ഷം ജനങ്ങൾ പകുതിയോളം മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്ത ശേഷം അഭയം പ്രാപിച്ചു. ഹമാസിനെതിരായ തീവ്രമായ പോരാട്ടത്തിന്റെ ഘട്ടം വളരെ വേഗം അവസാനിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിന്റെ ചാനൽ 14 നൽകിയ അഭിമുഖത്തിൽ ഗാസ ആസ്ഥാനമായുള്ള സൈന്യത്തെ വടക്കോട്ട് നീങ്ങാൻ സ്വതന്ത്രരാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അവിടെ അതിർത്തി പ്രദേശത്തെ ആക്രമിച്ച ലബനന്റെ ഹിസ്ബുള്ള പ്രസ്ഥാനത്തിനെതിരെ പൂർണ്ണമായ യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.